ഹലോ ആൾ, ഗുഡ് മോർണിംഗ്. വൺസ് അഗെയിൻ നമ്മൾ നമ്മുടെ ബിസിനസ് ലോ സബ്ജക്റ്റിൽ വരികയാണ്. കഴിഞ്ഞ രണ്ട് ആഴ്ചയിലായിട്ട് നമ്മൾ രണ്ട് സെഷൻസാണ് ബിസിനസ് ലോയിൽ, ബിസിനസ് ലോ അല്ലെങ്കിൽ ബിസിനസ് റെഗുലേഷൻ എന്നുള്ള സബ്ജക്റ്റിൽ നമ്മൾ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടതല്ലേ. എന്താണ് നിയമം, നിയമമുണ്ടാവുന്ന ഉറവിടങ്ങൾ ഏതൊക്കെയാണ്, അതൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നിങ്ങൾക്കതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നിയമത്തിൻ്റെ ജനറലായിട്ടുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ അല്ലേ, പബ്ലിക് ലോ പ്രൈവറ്റ് ലോ എന്താണ്. പിന്നെ നമ്മുടെ ഈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്താണ്, അതിൻ്റെ രണ്ട് പാർട്ടുകളുണ്ട് അല്ലേ, പാർട്ട് വൺ പാർട്ട് ടു എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പാർട്ട്. അതിൽ പാർട്ട് വണ്ണിൽ ആ കോൺട്രാക്റ്റിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസാണ് പറയുന്നതെന്ന് പറഞ്ഞു. അതിൽ കോൺട്രാക്റ്റ് എന്താണ് ഡെഫിനിഷൻ കണ്ടിരുന്നു. പിന്നെ കോൺട്രാക്റ്റ് അതിൻ്റെ റൈറ്റ്സ്, നമുക്ക് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ ആ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ വിത്ത് ലോ അറ്റ് ലോ, അതാണ് നമ്മുടെ കോൺട്രാക്റ്റ് പറഞ്ഞത്. അപ്പോൾ ആ കോൺട്രാക്റ്റിൽ നമുക്ക് ഒരു റൈറ്റ് ഉണ്ടാവുന്നു, ഒബ്ലിഗേഷൻ ഉണ്ടാവുന്നു, അധികാരം ഉണ്ടാവുന്നു, അവകാശം ഉണ്ടാവുന്നു. അപ്പം ആ ഒരു റൈറ്റ്സ്, അവകാശം എന്ന് പറയുന്നത്, സോറി, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്, അതായത് നമുക്ക് റൈറ്റ്സ് അവകാശവും അതുപോലെ തന്നെ ഒബ്ലിഗേഷൻസ് ബാധ്യത. അപ്പോൾ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഉണ്ടാവുന്നു. അപ്പോൾ ആ റൈറ്റ്സ് എന്ന് പറയുന്നത് റൈറ്റ്സ് രണ്ട് രീതിയിൽ, ഇൻ പേഴ്സണം ആൻഡ് റൈറ്റ്സ് ഇൻ റെം എന്നുള്ള രീതിയിൽ രണ്ട് റൈറ്റ്സ് കണ്ടിരുന്നു. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എസ്സേ ടൈപ്പ് ടോപ്പിക്ക് ഒരെണ്ണം കണ്ടിരുന്നു അല്ലേ, എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്ട്, ഒരു കോൺട്രാക്റ്റിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇനി നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസാണ്. ഇതും ശരിക്കും പറഞ്ഞാൽ അടുത്തൊരു എസ്സേ ആണ്. അപ്പോൾ രണ്ട് എസ്സേ ആണ് നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ് ഒരു എസ്സേ ആണ്, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റും ഒരു എസ്സേ ആണ്. ഇതെപ്പോഴും നമ്മളുടെ ബിസിനസ് റെഗുലേഷൻ പേപ്പറിൽ ഈ രണ്ട് എസ്സേ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇത് പഠിച്ചാൽ തന്നെ നിങ്ങളുടെ 15 മാർക്സ് ഉറപ്പായി. ഓക്കെ, സോ ഞാൻ വീണ്ടും ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞ കാര്യം തന്നെയാണ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു ആവർത്തന വിരസതയായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഓൺലൈൻ ക്ലാസ്സാണ്, നിങ്ങൾക്ക് ശരിക്കും മനസ്സിരുത്തി പഠിക്കാനുള്ളൊരു വേദിയാണ്. അപ്പോൾ അത് ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളൊക്കെ മെച്യൂർഡായിട്ടുള്ള കുട്ടികളാണ്. മനസ്സിനെ ചഞ്ചലപ്പെടുത്താതെ, അവിടെ ഇവിടെയും നമ്മുടെ ചിന്തകൾ അലഞ്ഞു നടക്കാൻ വിടാതെ, നിങ്ങളീ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ക്ലാസ്സിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ വിജയിക്കും. ഇപ്പോഴത്തെ ഒരു പുതിയ മോഡേൺ എറയിൽ, ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷനിൽ ഒരുപാട് ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ് മനസ്സിനെ ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുക എന്നുള്ളത്. കാരണം അത്രമാത്രം ചുറ്റുപാടുകൾ കൊണ്ടും പല സാഹചര്യങ്ങൾ കൊണ്ടും മനസ്സ് മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എക്കാലത്തെയും പോലെ, എല്ലാ തലമുറകളിലുള്ളതുപോലെ ഉള്ള ഒരു കാര്യം തന്നെയാണ് ഇതിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് വേണ്ടത്. അത് ഇത് തന്നെയാണ്, ഒരു കാര്യത്തിൽ നമ്മളുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തുക എന്നുള്ളത്. നമ്മൾ എന്താണ് ഒരു കാര്യം ചെയ്യുന്നത്, ആ കാര്യത്തിലേക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ശ്രദ്ധ ചെലുത്തുക. ആ ഒരു ശ്രദ്ധ തന്നെ നമ്മൾ ചെലുത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ചിന്തകളിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് പാഞ്ഞ് നടക്കുന്ന സമയമാണ്. അപ്പം കഴിവതും ഒരു സമയത്ത്, പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, ആ ശ്രദ്ധ പഠിത്തത്തിലേക്ക് മാത്രം കൊണ്ടുവരിക. ഇപ്പം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ഒരു വേറൊരു ഇൻട്രപ്ഷൻ ഇല്ലാതെ, വളരെ ശുദ്ധമായിട്ട് തന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങളുടെ കൺമുന്നിൽ, നിങ്ങളുടെ ചെവിയിൽ എത്തുകയാണ്. ജസ്റ്റ് ഒന്ന് പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തോടു കൂടി ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ് ഇതൊക്കെ. അപ്പോൾ ആ ഒരു സമയം ശരിക്കും നിങ്ങൾ നല്ല രീതിയിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് കൈവിട്ടു പോവില്ല.
അത് നിങ്ങളുടെ പഠന നിലവാരത്തിനെയും അതുപോലെ നിങ്ങളുടെ കഴിവിനെയും ഉയർത്തുന്ന ഒരു സഹതിയാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു ലേണിംഗ് നിങ്ങളുടെ ലൈഫ് പ്രോസസ്സിനെ തന്നെ മാറ്റിക്കുറിക്കും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോൾ അതിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധ ചെലുത്തി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം കൈവരുത്താൻ പറ്റും. സോ ആ ഒരു ഉദ്ദേശത്തോടുകൂടി, ആ ഒരു ഉദ്ദേശശുദ്ധിയോടു കൂടിയിട്ട് നിങ്ങൾ ഈ ഓൺലൈനിൽ കൂടെ വരുന്ന ഓരോ പാഠങ്ങളും ഓരോ സബ്ജക്റ്റുകളും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഓക്കെ, മെച്യൂർഡായിട്ടുള്ള കുട്ടികളാണ് മക്കൾക്ക്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ എടുക്കാനുള്ള കഴിവ്, അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങളെ അടിച്ചേൽപ്പിക്കുകയോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളത് പൂർണ്ണ മനസ്സോടുകൂടി നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത് ഉൾക്കൊള്ളുക. ഇതുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല, പക്ഷെ മറിച്ച് നേടാനേ പോകുന്നുള്ളൂ. ഇത് നമ്മൾ ആ രീതിയിൽ അശ്രദ്ധയായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി കുറഞ്ഞുകൊണ്ട് നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ കേട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് പോവാം. ഓക്കെ, സോ ലെറ്റ് എസ് സ്റ്റാർട്ട് ദി സബ്ജക്റ്റ് ടുഡേ. നമ്മളിപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺട്രാക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പഠിക്കുന്നത്. ഇതും എസ്എ ആണ്. ഈ ഒരു എസ്എ പഠിച്ചാൽ 15 മാർക്ക് കിട്ടും. ചിലപ്പോൾ ഇതേ എസ്എയിൽ തന്നെ ഷോർട്ട് ആൻസേഴ്സും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എസ്എ പഠിച്ചാൽ നമുക്ക് ഗുണമാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ കോൺട്രാക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പല ബേസിസിലാണ് നമ്മൾ കോൺട്രാക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ആ ഓരോ ബേസിസിലും നമുക്കതിൽ പല ഡിവിഷൻസും ഉണ്ടാവുന്നു. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ലോജിക്കലി മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എസ്എ എളുപ്പമാണ്. അപ്പോൾ ആദ്യം നമ്മൾ കോൺട്രാക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ആ കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്കറിയാം കോൺട്രാക്റ്റിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യണമെങ്കിൽ മിനിമം രണ്ടാളെങ്കിലും വേണം. ഒരു ബിസിനസ് കോൺട്രാക്ട് ഫോം ചെയ്യണമെങ്കിൽ മിനിമം രണ്ടാളെങ്കിലും വേണം അല്ലേ. അപ്പോൾ ഈ കോൺട്രാക്റ്റിൽ വരുന്ന പാർട്ടീസ് അല്ലേ, ആ പാർട്ടീസ് ഒരു പ്രോമിസറും പ്രോമിസിയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടീസ് ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ് പറയുന്നത്. അതിൽ നമുക്ക് 4 തരത്തിലുള്ള കോൺട്രാക്ട്സ് ആണ്. ഓക്കെ, സോ എന്താണ് പെർഫോമൻസിലെ ബേസിൽ 4 തരത്തിലുള്ള കോൺട്രാക്ട്സ് ആണ് പറയുന്നത്. യൂണിലാറ്ററൽ കോൺട്രാക്റ്റ്, ബൈലാറ്ററൽ കോൺട്രാക്റ്റ്, എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് ആൻഡ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. ഓക്കെ, എല്ലാം വേർഡ് മീനിങ് മനസ്സിലാക്കി വയ്ക്കുക. അപ്പം നമുക്ക് ആ കണ്ടൻറ്റ് കറക്റ്റായിട്ട് കിട്ടും. യൂണിലാറ്ററൽ, യൂണി മീൻസ് വൈ, വൺ, യൂണി മീൻസ് വൺ. ബൈലാറ്ററൽ, ബൈ മീൻസ് ടു അല്ലേ. യൂണിലാറ്ററൽ വൺ, ബൈലാറ്ററൽ ടു. എക്സിക്യൂട്ടഡ് മീൻസ് ഓൾറെഡി പെർഫോംഡ്, എക്സിക്യൂട്ടറി മീൻസ് ഗോയിങ് ടു പെർഫോം. അപ്പോൾ കൺസെപ്റ്റ്, ആ ടോപ്പിക്, ആ ഓരോ കോൺട്രാക്റ്റിൻ്റെ മീനിങ് മനസ്സിലായില്ല. യൂണിലാറ്ററൽ ഒരു പാർട്ടി, ഒരു പാർട്ടിയുടെ കോൺട്രാക്ട്. ബൈലാറ്ററൽ രണ്ട് പാർട്ടിയുടെയും കോൺട്രാക്റ്റ്. എക്സിക്യൂട്ടഡ് ഓൾറെഡി പെർഫോം ചെയ്ത കഴിഞ്ഞ കോൺട്രാക്റ്റ്. എക്സിക്യൂട്ടറി പെർഫോം ചെയ്യാൻ പോകുന്ന കോൺട്രാക്റ്റ്, ഇപ്പോൾ പെർഫോം ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് 4 കോൺട്രാക്ട്സ് വരുന്നത്. ഇനി നമുക്കതിനെ വിശദമായിട്ട് നോക്കാം. അതിൽ ആദ്യം പറയുന്നതാണ് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ്. യൂണി മീൻസ് വൺ. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാമല്ലോ മിനിമം എത്ര പേരുണ്ടാവും, രണ്ട് പാർട്ടീസ് ഉണ്ടാവും അല്ലേ. അപ്പം അതിൽ ഒരു പാർട്ടി പെർഫോം ചെയ്തതിന് ശേഷമേ അടുത്ത പാർട്ടി പെർഫോം ചെയ്യാൻ പാടുള്ളൂ. രണ്ട് പേർക്ക് ഒരേ സമയത്ത് പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. 1/1, അതാണ് അതിനെ യൂണിലാറ്ററൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. യൂണിലാറ്ററൽ എന്ന് വെച്ചാൽ രണ്ട് പാർട്ടീസ് കോൺട്രാക്റ്റിലുണ്ട്. അതിൽ ഒരു പാർട്ടി എന്ത് ചെയ്യുന്നു, ആ കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ പെർഫോം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത പാർട്ടി പെർഫോം ചെയ്യുന്നു. ആദ്യത്തെ പാർട്ടിയുടെ ബാധ്യത എന്താണോ അത് പെർഫോം ചെയ്ത ശേഷം അടുത്ത ആൾ ബാധ്യത പെർഫോം ചെയ്യുന്നു. ഓക്കെ, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് 1/1 ആയിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരാൾ ഇപ്പോൾ ട്രാവൽ ചെയ്ത് വരികയാണ്. അപ്പോൾ അയാൾ ഒരു, അയാൾക്ക് കുറേ ലഗേജ് ഉണ്ട്. അപ്പോൾ ഒരു കൂലിനെ വിളിച്ചു, ആ ലഗേജ് എടുത്ത് കാരിയേജിൽ അയാളുടെ ട്രാൻസ്പോർട്ട് ഇത് വെഹിക്കിൾ എവിടെയാണ് അതിൽ കൊണ്ടുവന്ന് വയ്ക്കാനായിട്ട് പറയാണ്.
അപ്പോൾ ഇവിടെ ആ എ എന്ന് പറഞ്ഞ വ്യക്തി കൂലീനെ നമുക്ക് ബി എന്ന് പറയാം. ഓക്കെ, ഇവർ തമ്മിൽ കോൺട്രാക്ട് ഫോം ചെയ്തു. എന്താണ് കോൺട്രാക്ട്? ലഗേജ് കൊണ്ട് വയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പം ഈ ബി എന്ന് പറഞ്ഞ കൂലി എന്ത് ചെയ്തു? ഇപ്പോൾ ഒരു കോൺട്രാക്ട് ഫോം ചെയ്തല്ലോ. അപ്പോൾ ബി എന്ത് ചെയ്തു? ആദ്യം ലഗേജ് എടുത്തു, അത് പെർഫോം ചെയ്യുകയാണ്. അത് അവിടെ കൊണ്ടുവച്ച ശേഷമാണ് എ എന്ത് ചെയ്യുന്നത്? അതിനുള്ള കൂലി കൊടുക്കുക. ഓക്കെ, അപ്പോൾ എയും ബിയും കോൺട്രാക്ട് ഫോം ചെയ്യുകയാണ്. എങ്ങനെയാണ്? ഇത് എൻ്റെ ലഗേജ് ഉണ്ട്, എനിക്ക് ഇന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച് തരണം, എത്രയാണ്? 100 രൂപ. ഓക്കെ, അപ്പോൾ കോൺട്രാക്ട് ഫോം ചെയ്തു. അപ്പോൾ അതിൽ ആദ്യം പെർഫോം, ആ കോൺട്രാക്റ്റിൽ പെർഫോമൻസ് ചെയ്യുന്ന ആരാണ്? കൂലിയാണ്. അപ്പോൾ കൂലി എന്ത് ചെയ്തു? ആ ലഗേജ് എടുക്കുന്നു, എന്നിട്ട് അത് ആൾ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവച്ചു. അത് വെച്ച ശേഷമാണ് എ എന്ത് ചെയ്യുന്നത്? അതിനുള്ള കൂലി കൊടുക്കുന്നത്. അപ്പോൾ ഒരാൾ പെർഫോം ചെയ്ത ശേഷം മറ്റാൾ എന്ത് ചെയ്യുന്നു? അയാളുടെ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യുന്നു. അപ്പോൾ ഈ ഒബ്ലിഗേഷൻസ് അങ്ങനെ, അപ്പം ഈ ഒബ്ലിഗേഷൻ ചിലപ്പോൾ ആ ഇത് നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ശേഷം, ഒരാൾ പെർഫോം ചെയ്തതിന് ശേഷം മറ്റാൾ ചെയ്യുക. അപ്പം ആ രണ്ടാമത്തെ ആൾ അത് സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ എൻഡിങ്ങിലോ ചെയ്യാം അയാളുടെ ഒബ്ലിഗേഷൻ. അങ്ങനെയാണ് പറയുന്നത്. എന്താണ്? കോൺട്രാക്ട് ഇൻ വിച്ച് ഓൺലി വൺ പാർട്ടി ഹാസ് ടു ഫുൾഫിൽ ഹിസ് ഒബ്ലിഗേഷൻ അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് ദ കോൺട്രാക്ട് ആൻഡ് ദ അതർ പാർട്ടി ഹാവ് ഫുൾഫിൽ ഹിസ് ഒബ്ലിഗേഷൻ അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് ഓർ ബിഫോർ ദ കോൺട്രാക്ട് കംസ് ഇൻസ് ടു എക്സിസ്റ്റൻസ്. അതായത് ഇപ്പം ഈ എ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്ത് ചെയ്യാം? വേഗം കോൺട്രാക്ട് ഫോം ചെയ്ത് എൻ്റെ ലഗേജ് കൊണ്ടുവയ്ക്കണം, എത്രയാണ്? 100 രൂപ. ഓക്കെ, അപ്പം 100 രൂപ കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മറ്റാൾക്ക് എന്ത് ചെയ്യാം? അയാൾ ആ ലഗേജ് കൊണ്ടുവയ്ക്കാം. അപ്പോൾ തുടക്കത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരാളുടെ ഒബ്ലിഗേഷൻ വയ്ക്കാം, അല്ല ഇത് കഴിഞ്ഞിട്ടായാലും വയ്ക്കാം. സോ വാട്ട് എവർ ഇറ്റ് മേ ബി, അത് ഇപ്പോൾ ഉത്തരം മനസ്സിലാക്കിയാൽ മതി. യൂണിലാറ്ററൽ കോൺട്രാക്റ്റിൽ ഒരാൾ ആദ്യം കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ള രണ്ട് പാർട്ടീസിൽ ഒരാൾ ആദ്യം പെർഫോം ചെയ്യുകയും രണ്ടാമത്തെ ആൾ അത് ശേഷം പെർഫോം ചെയ്യുകയും ചെയ്യുക. അതിനെയാണ് യൂണിലാറ്ററൽ, 1 by 1. അതേസമയം ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന രണ്ട് പാർട്ടികളും കോൺട്രാക്ട് ഫോം ചെയ്യുന്ന സമയത്ത് പെർഫോം ചെയ്യണം, രണ്ടുപേരും ഒരേപോലെ പെർഫോം ചെയ്യാം. അതാണ് ബൈലാറ്ററൽ. ഓക്കെ, സോ കോൺട്രാക്ട് ഇൻ വിച്ച് ദ ഒബ്ലിഗേഷൻസ് ഓൺ ദ പാർട്ടി ഓർ പാർട്ട് ഓഫ് ബോത്ത് ദ പാർട്ടീസ് ടു കോൺട്രാക്ട് ആർ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട്. രണ്ടുപേരുടെയും ഒന്നില്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് പെർഫോം ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത്, എ എന്ന വ്യക്തി ബി എന്നൊരു വ്യക്തി, ബി എന്ന് പറയുന്ന വ്യക്തി ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അയാളുടെ അടുത്ത് ഒരു പടം വരച്ച് തരാൻ പറയുകയാണ്, 1000 രൂപീസിന്. ഓക്കെ, ഒരു കോൺട്രാക്ട് ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ എ 1000 രൂപയ്ക്ക് ബീനടുത്ത് ഒരു പടം വരച്ച് തരാൻ പറഞ്ഞു. അപ്പം ബി പടം വരച്ചിട്ടുമില്ല, എ 1000 രൂപ കൊടുത്തിട്ടുമില്ല, രണ്ടും ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഇനി ബി അത് വരച്ച ശേഷം എയ്ക്ക് കൊടുക്കുമ്പോൾ 1000 രൂപ അയാൾ അപ്പം തന്നെ കൊടുക്കുന്നു. രണ്ടുപേരും ഒരേ സമയത്താണ് പെർഫോം ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ബൈലാറ്ററൽ കോൺട്രാക്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് അല്ലേ. അപ്പം യൂണിലാറ്ററൽ എന്താണ്, ബൈലാറ്ററൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, നമ്മൾ കോൺട്രാക്റ്റ് പെർഫോമൻസിൻ്റെ ബേസിൽ യൂണിലാറ്ററും ബൈലാറ്ററും കണ്ടു. ഇനി ബാക്കി രണ്ടെണ്ണം അതിൽ വരുന്നതാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് ആൻഡ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. എന്താണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്? എക്സിക്യൂട്ടഡ് മീൻസ് ഓൾറെഡി പെർഫോംഡ്. അതായത് ഒരു കോൺട്രാക്റ്റിലുള്ള രണ്ട് പാർട്ടീസ് അവരുടെ ബാധ്യതകൾ ഓൾറെഡി രണ്ടുപേരും പെർഫോം ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ എക്സാമ്പിൾ പറയുന്നതാണ്, എ കോൺട്രാക്ട്സ് ടു ബി ടു ബൈ എ ഹൗസ് ഫോർ ₹50 lakhs. എ എന്ത് ചെയ്തു? ബിയുടെ അടുത്ത് 50 ലക്ഷം രൂപയ്ക്ക് ബിയുടെ വീട് മേടിക്കാവുന്ന ഒരു കോൺട്രാക്ട് ഫോം ചെയ്തു. എ 50 ലക്ഷം ബിക്ക് കൊടുത്തു. ബി എന്ത് ചെയ്തു? അത് അക്സെപ്റ്റ് ചെയ്തിട്ട് എ അയാളുടെ വീട് എയ്ക്ക് എഴുതി അതിൻ്റെ ആ സെയിൽസ് ഡീൽ അവസാനിപ്പിച്ചു. സോ രണ്ടുപേരും എയും ബിയും അവരുടെ ബാധ്യതകൾ തീർത്തു കഴിഞ്ഞു, അത് പെർഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കോൺട്രാക്ട്സിനെയാണ് നമ്മൾ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി എക്സിക്യൂട്ടറി കോൺട്രാക്ട്, എന്താണ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന രണ്ട് പാർട്ടീസും അവരുടെ ഒബ്ലിഗേഷൻസ് ഇതുവരെ പെർഫോം ചെയ്തിട്ടില്ല, അത് പെർഫോം ചെയ്യാൻ പോണേ ഉള്ളൂ. അല്ലെങ്കിൽ അവരുടെ ഒബ്ലിഗേഷൻസ് പകുതി പെർഫോം ചെയ്തിട്ടുണ്ടാവും, ബാക്കി പിന്നീട് പെർഫോം ചെയ്യാൻ പോണതേ ഉള്ളതാണെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബൈലാറ്ററൽ കോൺട്രാക്റ്റിൽ എടുത്തിട്ടുള്ള അതേ എക്സാമ്പിളാണ് ഇവിടെ എടുക്കുന്നത്. എ എന്ത് ചെയ്തു? ബിയു ആയിട്ട് ഒരു കോൺട്രാക്റ്റ്, ബി ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഒരു പിക്ചർ വരച്ച് തരാൻ പറഞ്ഞു 5000 രൂപയ്ക്ക്.
ഇവിടെ എ 5000 രൂപ കൊടുത്തിട്ടുമില്ല, ബി പിക്ചർ വരച്ചു തുടങ്ങിയിട്ടുമില്ല. രണ്ടുപേരും ഇനി പെർഫോം ചെയ്യാൻ പോകണേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ എ എന്ത് ചെയ്തു, ഈ ഒരു കോൺട്രാക്ട് ഫോം ചെയ്ത ശേഷം ബിക്ക് ഒരു 500 രൂപ അഡ്വാൻസ് കൊടുത്തു, ബി എന്നിട്ട് പിന്നെ വരച്ചു തുടങ്ങി. വരച്ചു കഴിഞ്ഞ് ആ പടം എക്ക് കൊടുത്ത് കഴിയുമ്പോൾ എ ബാക്കിയുള്ള 4500 രൂപ കൊടുക്കുന്നു. സോ ഇങ്ങനെ ഒരു കോൺട്രാക്ട് ഫോം ചെയ്തിട്ട് അതിലുള്ള ഒബ്ലിഗേഷൻസ് പിന്നീട് പെർഫോം ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അങ്ങനെയാണെങ്കിലും, ഇല്ലെങ്കിൽ പകുതി പെർഫോം ചെയ്തിട്ട് ബാക്കി പിന്നീട് പെർഫോം ചെയ്യാൻ പോകുന്നതാണെങ്കിൽ, അങ്ങനെയുള്ള എല്ലാ കോൺട്രാക്ട്സിനും നമ്മൾ എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്, എന്താണ് എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടുള്ള 4 കോൺട്രാക്ട്സ് അല്ലേ, യൂണിലാറ്ററൽ, ബൈലാറ്ററൽ, എക്സിക്യൂട്ടഡ് ആൻഡ് എക്സിക്യൂട്ടറി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ പോവാം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഫോമേഷൻ, കോൺട്രാക്റ്റിൻ്റെ ഫോമേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, കോൺട്രാക്റ്റിൻ്റെ ഫോമേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 3 തരത്തിലുള്ള കോൺട്രാക്ട്സ് ആണ്. ഒന്ന് എക്സ്പ്രസ് കോൺട്രാക്റ്റ്, രണ്ടാമത്തേത് ടാസിഡ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്, മൂന്നാമത്തേത് ക്വാസി കോൺട്രാക്റ്റ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്താണെന്ന് നോക്കാം. എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ആ കോൺട്രാക്റ്റിൻ്റെ എല്ലാ ടേംസും നമ്മൾ എക്സ്പ്രസ് ചെയ്ത് സമ്മതിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ടേംസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കോൺട്രാക്റ്റിനെ കുറിച്ചൊരു ഇക്വേഷൻ കണ്ടിരുന്നു അല്ലേ. എന്താണത്? കോൺട്രാക്റ്റ് ഇസ് ഈക്വൽ ടു എഗ്രിമെൻറ്റ് പ്ലസ് ഒബ്ലിഗേഷൻ ഓഫ് ലോ, അല്ലെങ്കിൽ എൻഫോഴ്സബിലിറ്റി ഓഫ് ലോ അല്ലേ. കോൺട്രാക്റ്റ് ഇസ് ഈക്വൽ ടു എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സബിലിറ്റി ഓഫ് ലോ, ഇതാണ് കോൺട്രാക്റ്റിൻ്റെ ഒരു ഇക്വേഷൻ. അതിൽ എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ ആ എഗ്രിമെൻറ്റിൽ എന്തുണ്ട്? ഒരു ഓഫർ ഉണ്ടാവും, ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ എഗ്രിമെൻറ്റും ഈ ഓഫർ അക്സെപ്റ്റൻസ് ഇതിനെയൊക്കെയാണ് നമ്മൾ കോൺട്രാക്റ്റിൻ്റെ ടേംസ് എന്ന് പറയുന്നത്. ഫൈൻ. സോ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കോൺട്രാക്റ്റിൻ്റെ ടേംസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാം. നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? എഴുതി എക്സ്പ്രസ് ചെയ്യാം, ഇല്ലെങ്കിൽ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാം. സോ അങ്ങനെ ഓപ്പണായിട്ട് എഴുതി എക്സ്പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എക്സ്പ്രസ് കോൺട്രാക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു നല്ല എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. എ എക്സും വൈയും വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ എക്സ് എന്ത് ചെയ്യുന്നു? വൈക്ക് ഒരു ഓഫർ കൊടുക്കുകയാണ്. ഓക്കെ, എക്സിന് അടുത്ത് ഒരു വളരെ വളരെ ഓൾഡ് മോഡലായിട്ടുള്ളൊരു കാറാണ്. ആ കാറ് സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വൈക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ആൾ അത് എക്സ്പ്രസ് ചെയ്യാണ്, എഴുതിയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. എന്താണ്? ഐ ആം വില്ലിംഗ് ടു സെൽ മൈ കാർ ടു യു ഫോർ ₹2 lakhs. 2 lakh rupees ഞാൻ എൻ്റെ കാറ് നിനക്ക് ഞാൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ വൈ എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. അക്സെപ്റ്റൻസ് ഇതേപോലെ തന്നെ എഴുതി എക്സിനെ അറിയിക്കുകയാണ്. ഓക്കെ, നിൻ്റെ കാറ് 2 lakh rupees ഞാൻ വാങ്ങിച്ചോളാം. അപ്പോൾ രണ്ടുപേരും അവരുടെ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, അതാണ് നമ്മൾ ടേംസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അത് റൈറ്റ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു കോൺട്രാക്റ്റിനെ നമുക്ക് എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയാം. എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഒന്നില്ലെങ്കിൽ എഴുതി എക്സ്പ്രസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് വാക്കാൽ പറഞ്ഞും എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, സോ അതാണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ്. ഇനി നമ്മൾ എക്സ്പ്രസ് കോൺട്രാക്റ്റ് വെർബലി പറഞ്ഞിട്ടും അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അതിനാണ് ഒരു എക്സാമ്പിൾ വേറെ പറയുന്നത്. എക്സ് സേസ് ടു വൈ, ഐ എം വില്ലിംഗ് ടു സെൽ മൈ കാർ ടു യു ഫോർ ₹3 lakhs. വൈ അക്സെപ്റ്റ്സ് എക്സ് ഓഫർ ഓറലി. ദിസ് ഇസ് ഓൾസോ ആൻ എക്സ്പ്രസ് കോൺട്രാക്റ്റ്. അപ്പോൾ ഓറലി അല്ലെങ്കിൽ വെർബലി, അതുപോലെ റിട്ടേൺ ആയിട്ടും നമുക്ക് എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഫോം ചെയ്യാം. ഇനി ടാസിഡ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എക്സ്പ്രസ്സിൻ്റെ നേരെ വിപരീതമാണ്. അതായത് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ ആ കോൺട്രാക്റ്റിൻ്റെ ടേംസ്, അതിൻ്റെ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഓഫറും അക്സെപ്റ്റൻസ് എല്ലാം ഓൾറെഡി ഇംപ്ലൈഡ് ആണ്. അത് എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. അതിനെയാണ് നമ്മൾ ടാസിഡ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു പബ്ലിക് വെഹിക്കിൾ, ഒരു പബ്ലിക് ബസ്സിൽ എൻറ്റർ ചെയ്യാണ്. അപ്പോൾ ഇവിടെ അയാൾ ഇത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ദർ ഈസ് എൻ ഇംപ്ലൈഡ് കോൺട്രാക്ട് വിത്ത് ദ അതോറിറ്റി ഓഫ് ദ ബസ് ദാറ്റ് ഹീ വിഷസ് ടു ട്രാവൽ ഇൻ ദ ബസ്. അപ്പോൾ അയാൾ ബസ്സിൽ കയറി കഴിയുമ്പോൾ ഒരു കോൺട്രാക്റ്റ്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്താണ് ഫോം ചെയ്യുന്നത്? ആൾക്ക് ആ ബസ്സിൽ യാത്ര ചെയ്യാൻ താല്പര്യമാണ്.
എന്നുള്ളത് ഒരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ബസ്സിൽ കയറിയിട്ട് ഞാൻ ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഉടനെ കണ്ടക്ടർ ഞാൻ എന്നാൽ ഞങ്ങളത് സമ്മതിക്കുന്നു അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓൾറെഡി ഇംപ്ലൈഡ് അല്ലേ, അണ്ടർസ്റ്റുഡാണ് അല്ലേ. അപ്പോൾ അതാണ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില കോൺട്രാക്ട്സിൽ ആ കോൺട്രാക്റ്റിൻ്റെ ടേംസ് ആ കോൺട്രാക്ട് ഫോം ചെയ്യുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ഓൾറെഡി ഇംപ്ലൈഡ്, അതിൽ ഓൾറെഡി അണ്ടർസ്റ്റുഡാണ്. ഫൈൻ, അതാണ് ടാസിറ്റ് കോൺട്രാക്ട്. ഇനി ഈ ഫോമേഷൻ്റെ ബേസിൽ ലാസ്റ്റ് ഒരു കോൺട്രാക്റ്റും കൂടി ഉണ്ട്. അതിനെയാണ് നമ്മൾ ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എപ്പോഴും ക്വാസി കോൺട്രാക്ട് ചോദിക്കാറുണ്ട്, 2 മാർക്സിന് ചോദിക്കാറുണ്ട്. എന്താണ് ക്വാസി കോൺട്രാക്ട്? അതായത് നമുക്കറിയാം ഒരു കോൺട്രാക്ട് ഫോം ചെയ്യുമ്പോൾ ആ കോൺട്രാക്റ്റിൻ്റെ ഫലമായിട്ട് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടീസിന് ചില റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഫോം ചെയ്യുന്നു, ചില അവകാശങ്ങളും ചില ബാധ്യതകളും ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള അവകാശങ്ങളും അതുപോലെ തന്നെ ബാധ്യതകളും ഫോം ചെയ്യുന്നത് സാധാരണഗതിയിൽ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ ആ പാർട്ടീസ് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് അവർ തന്നെ തീരുമാനം എടുക്കുകയാണ് എന്താണ് അവകാശം എന്താണ് ബാധ്യത എന്നുള്ളതൊക്കെ അവർ തന്നെ ഫോം ചെയ്യുകയാണ്. പക്ഷേ ചില കോൺട്രാക്റ്റിൽ, ചില കോൺട്രാക്റ്റ് പോലെയുള്ള വ്യവസ്ഥകളിൽ രണ്ട് പാർട്ടികൾക്ക് തമ്മിൽ ഇതുപോലെയുള്ള അവകാശങ്ങളും അതുപോലെ തന്നെ ബാധ്യതകളും നിയമമായിട്ട് ഉണ്ടാക്കി തരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ചില വ്യക്തികൾ തമ്മിൽ അവർക്ക് തമ്മിലുള്ള ചില അവകാശങ്ങളും ബാധ്യതകളും നിയമമായിട്ട് ഏൽപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെയാണ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അത് ശരിക്കും ഒരു റിയൽ കോൺട്രാക്റ്റായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ അത് കോൺട്രാക്റ്റിനെ അത് അനുകരിക്കുന്നു. അതാണ് ഈ ക്വാസി കോൺട്രാക്റ്റിൻ്റെ പ്രത്യേകത. ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റ് രണ്ട് പാർട്ടീസ് തമ്മിൽ ഫോം ചെയ്യുന്നില്ല, പക്ഷേ നിയമം അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ നിയമം ഉണ്ടാക്കി കൊടുക്കുന്ന അത്തരത്തിലുള്ള കോൺട്രാക്റ്റിൽ ആ പാർട്ടികൾ തമ്മിൽ ആ കോൺട്രാക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അവകാശങ്ങളും ബാധ്യതകളും ഉണ്ടാവുന്നു. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് റിയലി കോൺട്രാക്റ്റ്. രണ്ട് പാർട്ടീസ് തമ്മിൽ ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി നിയമമായിട്ട് രണ്ട് പാർട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ചില പർട്ടിക്കുലർ സാഹചര്യങ്ങളിൽ. അതിനെയാണ് ക്വാസി കോൺട്രാക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, എ ട്രേഡ് മാൻ ലീവ്സ് ഗുഡ്സ് അറ്റ് ബീസ് ഹൗസ് ബൈ മിസ്റ്റേക്ക്. സപ്പോസ് ബി ട്രീറ്റ്സ് ദ ഗുഡ്സ് ആസ് ഹിസ് ഓൺ, ദെൻ ഹീ ഈസ് ബൗണ്ട് ടു പേ ടു എ റീസണബിൾ പ്രൈസ് ഫോർ ദ ഗുഡ്സ്. എ എന്ന് പറഞ്ഞ ഒരു വ്യാപാരി ബി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ വീട്ടിൽ ബൈ മിസ്റ്റേക്ക് ഗുഡ്സ് ഡെലിവർ ചെയ്തു. ഓക്കെ, എ അത് അറിഞ്ഞില്ല, പക്ഷേ ബിക്ക് മനസ്സിലായത് എനിക്ക് തെറ്റി വന്നതാന്നുള്ളത്. എന്നിട്ട് ബി എന്ത് ചെയ്തു? അത് അറിയിക്കാതെ അയാൾ ആ വസ്തു അയാളുടെ സ്വന്തമാണെന്നുള്ള രീതിയിൽ അത് ഉപയോഗിച്ചു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിയമം എന്ത് ചെയ്യുന്നു? ബിയിലും എയിലും ഒരു കോൺട്രാക്ട് ഫോം ചെയ്തു, അതിൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഉണ്ടാക്കി. എന്നിട്ട് എ എന്ത് ഗുഡ്സാണോ ബിയുടെ വീട്ടിൽ മിസ്റ്റേക്കനായിട്ട് കൊടുത്തത് അതിനുള്ള പൈസ എയിൽ നിന്നും വാങ്ങിക്കാനുള്ള റൈറ്റ്സും ബി അത് കൊടുക്കാനുള്ള ബാധ്യതയും ഫോം ചെയ്യിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബി ഈസ് ബൗണ്ട് ടു പേ എ റീസണബിൾ പ്രൈസ് ഫോർ ദ ഗുഡ്സ്. അതാണ് ക്വാസി കോൺട്രാക്ട്. അപ്പോൾ ക്വാസി കോൺട്രാക്റ്റ് എന്നുള്ളത് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു കോൺട്രാക്ട് ക്വാസി കോൺട്രാക്റ്റ് എന്നുള്ള രീതിയിലൊന്നും ഫോം ചെയ്യുന്നില്ല, പക്ഷേ ചില സാഹചര്യങ്ങളിൽ നിയമമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് വ്യക്തികളെ തമ്മിൽ ചേർത്ത് അവർ തമ്മിൽ ഒരു കോൺട്രാക്റ്റിലുള്ളതുപോലെയുള്ള അവകാശങ്ങളും ബാധ്യതകളും ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ക്വാസി കോൺട്രാക്ട്. ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്ട് അറ്റ് ഓൾ, ബട്ട് ഇറ്റ് റിസംബിൾസ് എ കോൺട്രാക്ട് എന്ന് പറയാൻ കാരണം അതാണ്. ഓക്കെ, അപ്പം ഫോമേഷൻ്റെ ബേസിൽ എക്സ്പ്രസ് കോൺട്രാക്ട്, ഇംപ്ലൈഡ് കോൺട്രാക്ട്, ക്വാസി കോൺട്രാക്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സിമ്പിളാണ് നമുക്ക് ഈ കോൺട്രാക്ട്സ് ഒക്കെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിരുത്തി നോക്കിയാൽ മതിയാവും. ഓക്കെ, ഇനി അടുത്തെന്താന്ന് നോക്കാം. ഓക്കെ, നമുക്കിനി നമ്മളുടെ കോൺട്രാക്റ്റിൻ്റെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. ഓൺ ദ ബേസിസ് ഓഫ് ലീഗൽ ഇഫക്ട്സ്, ഒരു കോൺട്രാക്റ്റിൻ്റെ നിയമസാധ്യതകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ
മൂന്നാമത്തെ ക്ലാസ്സിഫിക്കേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി രണ്ട് ക്ലാസ്സിഫിക്കേഷൻ കണ്ടു, ഓൺ ദി ബേസ് ഓഫ് പെർഫോമൻസ്, യൂണിലാറ്ററൽ, ബയലാറ്ററൽ, എക്സിക്യൂട്ടഡ്, എക്സിക്യൂട്ടറി. പിന്നെ ഓൺ ദി ബേസ് ഓഫ് ഫോർമേഷൻ, എക്സ്പ്രസ് കോൺട്രാക്ട്, ടാസിഡ് ഓർ ഇംപ്ലൈഡ് കോൺട്രാക്ട് ആൻഡ് ക്വാസി കോൺട്രാക്ട്. ഇനി മൂന്നാമത്തെ ക്ലാസ്സിഫിക്കേഷൻ. അപ്പോൾ മൂന്ന് തരത്തിലുള്ള ക്ലാസ്സിഫിക്കേഷൻസ് ആണ് വരുന്നത്. മൂന്നാമത്തെ ക്ലാസ്സിഫിക്കേഷൻ എന്താ പറയുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് ലീഗൽ എഫക്ട്സ്, അതിൻ്റെ നിയമസാധ്യതകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മൂന്നാമത്തെ ക്ലാസ്സിഫിക്കേഷൻ. അതിൽ നമുക്ക് അഞ്ച് തരത്തിലുള്ള കോൺട്രാക്ട്സ് ആണ്. ഒന്ന് വാലിഡ് കോൺട്രാക്ട്, രണ്ട് വോയിഡ് കോൺട്രാക്ട്, മൂന്ന് വോയിഡബിൾ കോൺട്രാക്ട്, നാല് അൺഎൻഫോഴ്സബിൾ കോൺട്രാക്ട് ആൻഡ് അഞ്ച് ഇല്ലീഗൽ കോൺട്രാക്ട്. ഓക്കെ, സോ അതിൽ ആദ്യം വാലിഡ് കോൺട്രാക്ട്. എന്താണ് വാലിഡ് കോൺട്രാക്ട്? വാലിഡ് കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, കോൺട്രാക്ട് മീൻസ് എഗ്രിമെൻറ്റ് വിച്ച് ഇസ് എൻഫോഴ്സബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്ട്. അപ്പോൾ അതിൽ ഈ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ദറ്റ് ഷുഡ് ഫുൾഫിൽ ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ദ കോൺട്രാക്ട്. അപ്പോഴേ അതിൻ്റെ എൻഫോഴ്സബിലിറ്റി ഓഫ് ലോ കിട്ടുള്ളൂ. നിയമത്തിൻ്റെ പിന്തുണ കിട്ടുന്നത് ആ കോൺട്രാക്റ്റിൻ്റെ എല്ലാ എലമെൻസും ഫുൾഫിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിലുള്ള എഗ്രിമെൻറ്റ് ആ കോൺട്രാക്റ്റിൻ്റെ എല്ലാ എലമെൻസും ഫുൾഫിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ കോൺട്രാക്റ്റിന് നിയമത്തിൻ്റെതായിട്ടുള്ള എല്ലാ പിന്തുണയും ലഭിക്കും. അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 പറയുന്നത് പോലെ അതിൻ്റെ എസൻഷ്യൽ എലമെൻസിൽ നമുക്കറിയാം നമ്മളുടെ എസൻഷ്യൽ എലമെൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അതായത് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവണം, അതിൽ രണ്ട് പേരുടെയും ഈക്വലായിട്ടുള്ള ഒരു അതിൻ്റെ എന്താണ് ഒബ്ജക്റ്റീവ് ഒരേപോലെ തന്നെ മനസ്സിലാക്കിയിരിക്കണം, കോൺസെൻസസ് ആഡ് ചെയ്യണം, ഒരേ മനസ്സോടുകൂടി മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ അതിൻ്റെ ഏർപ്പെടുന്ന പാർട്ടീസിൻ്റെ കപ്പാസിറ്റി, ഫ്രീ കൺസേൺ, കൺസിഡറേഷൻ, ലോഫുൾ ഒബ്ജക്റ്റ് അല്ലേ. അപ്പം അങ്ങനെയുള്ള നമ്മളെ എലമെൻറ്റ്സ് വന്നു, സെർട്ടേണിറ്റി ആൻഡ് പോസിബിലിറ്റി അല്ലേ, ലീഗൽ റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള എല്ലാ എലമെൻസും ഫുൾഫില് ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റ് ഫോം ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ കോൺട്രാക്റ്റിന് എന്തുണ്ടാവും? നിയമത്തിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാവും. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എല്ലാ പിന്തുണയും ഉണ്ടാവും. അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വാലിഡ് കോൺട്രാക്ട്, വാല്യൂ ഉള്ള കോൺട്രാക്റ്റ് എന്നോ ഉദ്ദേശിക്കുന്നത്. ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, എയും ബിയും തമ്മിലൊരു വീട് ട്രാൻസാക്ട് ചെയ്യാനുള്ളൊരു കോൺട്രാക്ട് ഫോം ചെയ്തു, 30 lakh rupees. അപ്പോൾ എ ആണ് ഓഫർ ചെയ്യുന്നത്, ബി അത് അക്സെപ്റ്റ് ചെയ്തു. ബി എന്നിട്ട് എന്ത് ചെയ്തു, ആ 30 lakh rupees കൊടുത്ത് ആ വീട് വാങ്ങിച്ചു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ എഗ്രിമെൻറ്റിൽ എലമെൻറ്റ്സ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ വരുമ്പോൾ അതൊരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റാണ്. ഓക്കെ, ദെൻ കംസ് വോയിഡ് കോൺട്രാക്ട്. വോയിഡ് മീൻസ് ഇൻവാലിഡ്, വാല്യൂ ഇല്ലാത്ത കോൺട്രാക്ട്. എപ്പോഴാണ് വാല്യൂ ഇല്ലാതാവുന്നത്? നമ്മൾ കോൺട്രാക്ട് ഫോം ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും ആ കോൺട്രാക്റ്റിലുള്ള എഗ്രിമെൻറ്റ് നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ എല്ലാ എലമെൻസും സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറഞ്ഞു. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറയുന്ന എല്ലാ എസൻഷ്യൽ എലമെൻസും അത് സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ ഒരു എലമെൻ്റ് ഇല്ലാന്ന് പോയാൽ തന്നെയും എന്താണ് അത്, അതിന് നിയമത്തിന് പിന്തുണ കിട്ടില്ല. സോ ഇറ്റ് ഡസ് നോട്ട് ഫുൾഫിൽ ദ ഓൾ ദ എലമെൻസ് ഓഫ് ദ കോൺട്രാക്ട് ആസ് പെർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി എന്താണ്, ഇൻവാലിഡ് അല്ലെങ്കിൽ വോയിഡ്. അത് വോയിഡാണ്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് ഇതാണ്. എ എന്നൊരു വ്യക്തി ഒരു അലയൻ ഫ്രണ്ടായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. അലയൻ ഫ്രണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ശത്രു രാജ്യത്തുള്ള ഒരു വ്യക്തിയായിട്ട്. ഇപ്പോൾ നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ എടുക്കാം. ഇപ്പോൾ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ വലിയ യുദ്ധമൊന്നുമില്ല അല്ലേ, അത്യാവശ്യം പൊക്കുവരവൊക്കെ നടക്കാം. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള രാജ്യത്തുള്ള ഒരു പൗരനായിട്ട് നമ്മളൊരു കോൺട്രാക്ട് എടുപ്പ്, അതാണ് അലയൻ ഫ്രണ്ട്, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. ഓക്കെ, പക്ഷേ പിന്നീട് ആ കോൺട്രാക്ട് നടപ്പിലാക്കുന്നതിന് മുമ്പായിട്ട് ആ അലയൻ ഫ്രണ്ടുള്ള കൺട്രി വാർ ഡിക്ലെയർ ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കൺട്രി എന്തായി, നമ്മുടെ ശത്രു രാജ്യമായിട്ട് മാറി. അപ്പോൾ നമ്മുടെ അലയൻ ഫ്രണ്ട് അലയൻ എനിമി ആയിട്ട് മാറുക ചെയ്യണേ. അങ്ങനെ വരുമ്പോൾ അയാളായിട്ട് ഏർപ്പാട് ചെയ്തിട്ടുള്ള കോൺട്രാക്ട് എന്തായി, വോയിഡായി മാറുന്നു, ഇൻവാലിഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. സോ ഏതെങ്കിലും ഒരു എസൻഷ്യൽ എലമെൻ്റ് എല്ലാം ഫുൾഫിൽ ചെയ്യണം, അതിൽ ഒരെണ്ണത്തിന് പോലും വിട്ടുവീഴ്ചയില്ല. ഏതെങ്കിലും ഒരു എലമെൻ്റ് ഇല്ലാതെ വന്നാലും ആ കോൺട്രാക്ട് എന്താണ്, വോയിഡ് കോൺട്രാക്റ്റാണ്. ഓക്കെ, അപ്പോൾ എന്താണ് വാലിഡ് കോൺട്രാക്ട്, എന്താണ് വോയിഡ് കോൺട്രാക്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് വോയിഡബിൾ കോൺട്രാക്ട്.
വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ അതിനെ വേണമെങ്കിൽ വാലിഡായിട്ടോ അല്ലെങ്കിൽ വോയിഡായിട്ടോ മാറ്റാം. അതിനെയാണ് നമ്മൾ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എ കോൺട്രാക്റ്റ് ഇസ് സെറ്റ് ടു ബി വോയിഡ് വെൻ വിച്ച് ഇസ് എൻഫോഴ്സബിൾ അറ്റ് ദ ഒപ്പീനിയൻ ഓഫ് ദ പാർട്ടീസ്. ഇത് നമ്മളുടെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടീസിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ചാണ് അത് വാലിഡാവുകയും അല്ലെങ്കിൽ വോയിഡാവുകയും ചെയ്യുന്നത്. സച്ച് കോൺട്രാക്ട് റിമൈൻസ് വാലിഡ് അൺലെസ് ദ അതർ പാർട്ടി റിസൻഡ് ഇറ്റ്. ഒരു അത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡിഫക്റ്റ് ഉണ്ട്, പക്ഷെ ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാൾ അത് മനസ്സിലാക്കി അത് ഒഴിവാക്കുന്നത് വരെയും അത് വാലിഡായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. അത് ഒഴിവാക്കുക, മറ്റാൾ അത് മനസ്സിലാക്കി ഒഴിവാക്കി കഴിഞ്ഞാൽ അത് വോയിഡായി മാറുന്നു. എക്സാമ്പിൾ പറയുന്നുണ്ട്, എന്താണ് രണ്ട് കോൺട്രാക്റ്റ്, രണ്ട് പേര് കോൺട്രാക്ട് ഫോം ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഫ്രീ കൺസേൺ വേണം, രണ്ട് പേരും സ്വമനസാലെയാണ് അത് സമ്മതിക്കേണ്ടത്. ഓഫർ തരുന്നതും അക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ സ്വമനസാല. ഒരാളും അയാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ പ്രേരിപ്പിച്ചോ ഫോഴ്സ് ചെയ്തോ ചെയ്യാൻ പാടില്ലാതറിഞ്ഞു. അപ്പോൾ ഒരു കോൺട്രാക്ട് ഫോം ചെയ്തപ്പോൾ എ ബി എന്ന് പറഞ്ഞ രണ്ട് പാർട്ടി ആയിരിക്കട്ടെ, അല്ല ബിയുടെ ആ ഒരു ഫ്രീ കൺസേൺ അയാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഫോം ചെയ്തതെന്ന് വിചാരിക്കുക. ഓക്കെ, കോൺട്രാക്ട് ഫോം ചെയ്ത് കഴിഞ്ഞു, പക്ഷേ അത് വെളിപ്പെടുത്തുന്നില്ല. അപ്പം ആ നിലയ്ക്ക് ആ കോൺട്രാക്റ്റ് എന്താണ്, വാലിഡാണ്. പക്ഷേ ബി പിന്നീട് പറയുകയാണ് ഞാൻ ഈ കോൺട്രാക്റ്റിൽ മുന്നോട്ട് പോകാൻ തയ്യാറല്ല, കാരണം ഈ കോൺട്രാക്റ്റിൽ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് എൻ്റെ സമ്മതം വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഒഴിവായാൽ ആ കോൺട്രാക്റ്റ് എന്തായി, വോയിഡായി മാറുകയാണ്. അതിനെയാണ് നമ്മൾ വോയിഡബിൾ കോൺട്രാക്റ്റ്. ദ കോൺട്രാക്റ്റ് വാലിഡായിട്ടോ അല്ലെങ്കിൽ വോയിഡായിട്ടോ മാറുന്നത് പാർട്ടീസിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ചാണ്. ഓക്കെ, അതാണ് വോയിഡബിൾ കോൺട്രാക്റ്റ്. അപ്പോൾ വാലിഡ് കോൺട്രാക്റ്റ് എന്താണ്, വോയിഡ് കോൺട്രാക്റ്റ് എന്താണ്, വോയിഡബിൾ കോൺട്രാക്റ്റ് എന്താണെന്ന് മനസ്സിലായി അല്ലേ. ഇനി രണ്ട് കോൺട്രാക്ട്സ് കൂടി ഉണ്ട്, അതെന്താന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ പറയുന്നത്, ആ ഫ്രീ കൺസേൺഡ്. ഇനി അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്. എന്താണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്? സി, ഒരു കോൺട്രാക്റ്റിന് നമ്മൾ പറഞ്ഞു എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ഓഫ് ലോ. രണ്ടുപേര് തമ്മിൽ ഒരു ബിസിനസ് കോൺട്രാക്ട് ഫോം ചെയ്തു, അപ്പോൾ അതിന് നിയമത്തിൻ്റെ പിന്തുണ വേണമെങ്കിൽ അതിൻ്റെ നിയമവശങ്ങൾ പാലിച്ചിരിക്കണം അല്ലേ, അതിൻ്റെതായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറായിരിക്കണം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ കോർട്ടിനെ സമീപിക്കുന്ന സമയത്ത് ആ കോൺട്രാക്റ്റിൻ്റെ ഡോക്യുമെൻറ്റിന് എന്തെങ്കിലും ടെക്നിക്കൽ എറേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് അതിനെ എൻഫോഴ്സ് ചെയ്തിട്ട് നമുക്ക് ആ നിയമത്തിൻ്റെ പിന്തുണ വേണമെന്ന് നമുക്ക് പറയാനോ അല്ല അതിനെ ഒരു വാലിഡ് കോൺട്രാക്റ്റായിട്ട് മാറ്റാനോ പറ്റില്ല. അതിനെയാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും ആ ഇതിന് നിയമത്തിന് പിന്തുണ കിട്ടില്ല എന്ന് അല്ലേ, അതിന് വാല്യൂ ഉണ്ടാവില്ല. കാരണം നമ്മൾ കോൺട്രാക്ട് ഫോം ചെയ്തു, പക്ഷെ അതിൻ്റെ ആ നിയമത്തിൻ്റെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക്. അത് നമ്മൾ കൃത്യമായി ചെയ്തില്ല, ആ ടെക്നിക്കൽ എറർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ്, ആ കോൺട്രാക്റ്റിന് നിയമത്തിന് പിന്തുണ കിട്ടില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ് കോൺട്രാക്ട് രണ്ടുപേരെ നമ്മൾ ഫോം ചെയ്തു. ഓക്കെ, അപ്പം അവരെന്ത് ചെയ്തു, അവർ ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി ഒപ്പിട്ടു. എന്നിട്ട് അവർ തമ്മിൽ പ്രശ്നമായി. അപ്പോൾ ഈ വൈറ്റ് പേപ്പറിൽ ഒപ്പിട്ടത് എഴുതിയത് കൊണ്ട് കോർട്ടിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും അതിന് നമുക്ക് നിയമത്തിൻ്റെ പിന്തുണ കിട്ടില്ല. കാരണം ആ കോൺട്രാക്റ്റ് നിയമപരമായിട്ടുള്ള പിന്തുണ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എഗ്രിമെൻ്റ് എന്തിൽ വേണം, സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിയിരിക്കണം അല്ലേ. അല്ലേ, നമ്മളുടെ ആ കോൺട്രാക്റ്റ് സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിയിരിക്കണം, അല്ലെങ്കിൽ അത് വേണ്ട അധികാരികളുടെ അറ്റസ്റ്റേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കോൺട്രാക്ട് മാത്രമേ വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ഉള്ളൂ. ഇവേ നമ്മൾ മുദ്രപത്രത്തിൽ എഴുതുന്നത് എന്തിനാണ്, ഇപ്പോൾ ഒരു വീട് വാങ്ങിക്കുമ്പോൾ നമ്മൾ മുദ്രപത്രത്തിൽ എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിനുള്ള നിയമത്തിൻ്റെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. എനിക്ക് ഞാൻ ഈ വീട് അവകാശപ്പെട്ടുള്ളപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നം വന്നാലോ, അല്ലെങ്കിൽ എന്നെ എൻ്റെ ആ പൊസിഷൻ എൻ്റെ ആ ഒരു വസ്തു ഞാൻ സ്വായത്തമാക്കിയതിന് നിയമത്തിൻ്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് എന്താണ് മുദ്രപത്രത്തിലാണ് എഴുതുക എഗ്രിമെൻ്റ് അല്ലേ. അപ്പോൾ അത് അങ്ങനത്തെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും എന്താ അതിന് നമുക്ക് നിയമത്തിൻ്റെ പിന്തുണ വേണമെന്ന് അവകാശപ്പെടാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെമഡി നമുക്ക് ആ നിയമത്തിൻ്റെതായിട്ടുള്ള ഒരു സാധ്യതയോ ഒന്നും നമുക്ക് കിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിച്ചു, എന്നിട്ട് അയാൾ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരികയാണ്, ഞാൻ ഈ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു, എനിക്ക് ഞാനത് എത്ര ദിവസം കഴിഞ്ഞ് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ അയാൾ തന്നില്ല. അപ്പോൾ ഞാൻ ഈ എഴുതി പേപ്പറും കൊണ്ട് കോർട്ടിൽ പോയി കഴിഞ്ഞാൽ അത് വാലിഡ് ആവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലായിട്ട് അതൊരു സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിടുക ഒന്നും ചെയ്തിട്ടില്ല അല്ലേ, ഒരു അതോറിറ്റി അതിനെ അറ്റസ്റ്റ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ നിയമത്തിൻ്റെ പിന്തുണ കിട്ടില്ല, ഒരു റെമഡി നമുക്കതുകൊണ്ട് ഫോം ചെയ്യില്ല. അപ്പോൾ അതാ പറയാം, അങ്ങനെയുള്ള കോൺട്രാക്ട്സിനെയാണ് നമ്മൾ അൺ എൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എസൻഷ്യൽസ് എല്ലാതും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ടെക്നിക്കലായിട്ടുള്ള എറേഴ്സ് ഉണ്ടായിരിക്കാം. സോ അതാണ് നോക്കൂ, ആൻ അൺ എൻഫോഴ്സിബിൾ കോൺട്രാക്ട് ഈസ് വൺ വിച്ച് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ ബിക്കോസ് ഓഫ് സം ടെക്നിക്കൽ ഡിഫെക്ട്സ് സച്ച് ആസ് ആബ്സെൻസ് ഓഫ് റൈറ്റിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ശരിക്കും സ്റ്റാമ്പ് പേപ്പറിലും അങ്ങനെയുള്ള ആ നിയമത്തിന് സാധ്യമാക്കുന്ന രീതിയിൽ അതിനെ നമ്മൾ എഴുതിയിരിക്കണം. പിന്നെ ടൈം ബാർഡ് അല്ലേ, സമയം കറക്റ്റായിട്ട് കൃത്യമായിട്ട് എഴുതി, എപ്പോഴാണ് എഴുതി കഴിഞ്ഞാൽ ടൈം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. അത് എഴുതിയില്ലെങ്കിലും അത് ടെക്നിക്കൽ ഡിഫെക്ട്. വാണ്ട് ഓഫ് സ്റ്റാമ്പ്, ചിലപ്പോൾ കോർട്ട് ഫീസ് സ്റ്റാമ്പൊക്കെ നമുക്കത് ഒട്ടിച്ച് സൈൻ ചെയ്തിട്ടുണ്ട്, അതൊന്നും ഇല്ലെങ്കിലും ആ കോൺട്രാക്ടിന് നിയമത്തിൻ്റെ പിന്തുണ കിട്ടില്ല. അപ്പോൾ നമ്മൾ സ്റ്റാമ്പ് പേപ്പറിലൊക്കെ എഴുതി, പക്ഷേ കോർട്ട് ഫീസ് സൈനൊന്നും ഇല്ലെങ്കിൽ നിയമത്തിൻ്റെ കിട്ടില്ല. സോ സച്ച് കോൺട്രാക്ട് ആർ നോട്ട് എൻടൈറ്റിൽ ഫോർ ലീഗൽ റെമഡീസ്. അപ്പോൾ അങ്ങനെയുള്ള കോൺട്രാക്റ്റിന് നമുക്ക് നിയമത്തിൻ്റെ ഒരു റെമഡീസും, ഇപ്പം എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരമൊക്കെ കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതായിപ്പോവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ വെൻ എ പ്രോമിസറി നോട്ട്, ഇപ്പം നമ്മളൊരു പ്രോമിസറി നോട്ട് ഉണ്ടാക്കുകയാണ് വിച്ച് ഇസ് നോട്ട് സ്റ്റാമ്പ്ഡ് ദ എഗ്രിമെൻറ്റ് ദെയർ ഇൻ ബിക്കംസ് അൺഎൻഫോഴ്സിബിൾ. നമുക്കൊരിക്കലും അത് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് നിയമത്തിൻ്റെ പിന്തുണ വേണമെന്ന് പറയാൻ പറ്റില്ല. എല്ലാ എസൻഷ്യൽസും അവിടെ ഉണ്ടാവും, പക്ഷേ ഈ ടെക്നിക്കൽ എറർ ഉള്ളതുകൊണ്ട് നമുക്കതിന് നിയമത്തിൻ്റെ പിന്തുണ കിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ അൺ എൻഫോഴ്സിബിൾ കോൺട്രാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഫൈനലി ഇല്ലീഗൽ കോൺട്രാക്ട്. അത് നമുക്ക് ആ വേർഡ് മീനിങ്ങിൽ തന്നെ പറയാം, ഇല്ലീഗൽ, നിയമത്തിന് നിരക്കാത്തത്, അതിനെ ആസ്പദമാക്കിയുള്ള എല്ലാ കോൺട്രാക്റ്റും ഇല്ലീഗലാണ്. ഒരു ക്രൈം സ്വഭാവമുള്ളൊരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഇമ്മോറൽ സ്വഭാവമുള്ളൊരു കോൺട്രാക്റ്റ്, ഇതെല്ലാം ഇല്ലീഗലാണ്. കോൺട്രാക്ട് ടു കമ്മിറ്റ് റോബറി, ഒരു കളവ് നടത്താനായിട്ട് ഒരു കോൺട്രാക്ട് ഫോം ചെയ്തു, അതൊരു ക്രൈമാണ്. അത് ആക്ച്വലി അത് ഇല്ലീഗൽ കോൺട്രാക്റ്റാണ് അല്ലേ. ഇല്ലെങ്കിൽ ഒരാളെ കൊല്ലാന്ന് വെച്ചിട്ട് ഒരു കോൺട്രാക്ട് ഗുണ്ട കൊട്ടേഷൻ കൊടുക്കുന്നു, അതൊരു ഇല്ലീഗൽ കോൺട്രാക്റ്റാണ്. അപ്പോൾ അതാ പറയുന്നത്, ക്രൈം സ്വഭാവം, ക്രൈം ക്രിമിനൽ നേച്ചർ ഉള്ളതും ഇമ്മോറൽ ഒബ്ജക്റ്റീവ് ഉള്ള ഒരു കോൺട്രാക്റ്റും നമുക്ക് ശരിയായിട്ടുള്ള കോൺട്രാക്റ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, അത് ഇല്ലീഗൽ കോൺട്രാക്റ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത്തരത്തിലുള്ള കോൺട്രാക്റ്റിൻ്റെ ആ ഇല്ലീഗാലിറ്റി നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷകൾ നിയമം വിധിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ലോസ് പറഞ്ഞത്. ഓക്കെ, പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് യൂണിലാറ്ററൽ, ബൈലാറ്ററൽ, എക്സ്പ്രസ്ഡ്, സോറി എക്സിക്യൂട്ടഡ്, എക്സിക്യൂട്ടറി, പിന്നെ പെർഫോമൻസിനെ ബേസ്. ഇനി ഫോമേഷനെ ബേസിൽ നമുക്ക് എന്താണ്, എക്സ്പ്രസ്ഡ്, ടാസിഡ് ഓർ ഇംപ്ലൈഡ്, ക്വാസി, പിന്നെ ലീഗൽ ഇഫക്ട്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്, വാലിഡ്, വോയിഡ്, വോയിഡബിൾ, അൺഇൻഫോഴ്സിബിൾ ആൻഡ് ഇല്ലീഗൽ. ഓക്കെ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മളുടെ കോൺട്രാക്ട്സ് തമ്മിലുള്ള ഡിഫറൻസസ്, ഇതെപ്പോഴും എക്സാമിന് 4 മാർക്സിനോ 2 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട്, അത് നമുക്ക് എന്താന്ന് നോക്കാം. മിക്കവാറും നമ്മളുടെ ലീഗൽ ഇഫക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള കോൺട്രാക്ട്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിക്കാറ്. ഇല്ലീഗൽ കോൺട്രാക്റ്റും വോയിഡ് കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇല്ലീഗൽ കോൺട്രാക്റ്റും വാലിഡ് അല്ല, വോയിഡ് കോൺട്രാക്റ്റും വാലിഡ് അല്ല. ഓക്കെ, നോക്കൂ, എ കോൺട്രാക്ട് വിച്ച് ഇസ് പ്രോഹിബിറ്റഡ് ബൈ ലോ ഓർ എഗെയിൻസ്റ്റ് ദ പോളിസി ഓഫ് ലോ ഈസ് ഇല്ലീഗൽ. അപ്പം നിയമം തന്നെ തടസ്സം പറയുന്ന കോൺട്രാക്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇല്ലീഗൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. എനി കോൺട്രാക്ട് വിച്ച് ഡസൻറ്റ് ഹാവ് ദ എൻഫോഴ്സിബിലിറ്റി ഓഫ് ലോ ഈസ് വോയിഡ് കോൺട്രാക്ട്. എഗ്രിമെൻറ്റ് മാത്രമേ ഉള്ളൂ, അവിടെ എൻഫോഴ്സിബിലിറ്റി ഓഫ് ലോ ഇല്ല, അപ്പോൾ അതൊരു വോയിഡ് കോൺട്രാക്റ്റാണ്. അപ്പം ആദ്യത്തെ ഡിഫറൻസ് പറയുന്ന ഇതാണ്, നിയമം തന്നെ പ്രോഹിബിറ്റ് ചെയ്തിട്ടുള്ള നിയമം ലോ കോൺട്രാക്ട് അതിനെ ഇല്ലീഗലാണെന്നും, എന്നാൽ വോയിഡ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ ഒരു കോൺട്രാക്ട് അല്ല, എഗ്രിമെൻറ്റ് മാത്രമേ ഉള്ളൂ, എൻഫോഴ്സിബിലിറ്റി ഓഫ് ലോ ഇല്ല, അതിനെ നമ്മൾ വോയിഡ് കോൺട്രാക്റ്റായിട്ട് കൺസിഡർ ചെയ്യും. സോ എവറി ഇല്ലീഗൽ കോൺട്രാക്ട് ഈസ് എ വോയിഡ് കോൺട്രാക്ട് ആൻഡ് ഓൾ വോയിഡ് കോൺട്രാക്ട് ഈസ് നോട്ട് ഇല്ലീഗൽ. എല്ലാ ഇല്ലീഗൽ കോൺട്രാക്റ്റും എന്താണ്, വോയിഡാണ്, വാലിഡ് അല്ല. പക്ഷേ എല്ലാ വോയിഡ് കോൺട്രാക്റ്റും ഇല്ലീഗൽ അല്ല, ചിലപ്പോൾ ചില വോയിഡ് കോൺട്രാക്റ്റിൽ
ആ എസൻഷ്യൽസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത് വൈഡാവാത്തത് വാലിഡാവാത്തത്. പക്ഷെ അത് ഇല്ലീഗലായിരിക്കില്ല. അപ്പോൾ അതാണ് രണ്ടാമത്തൊരു ഡിഫറൻസ് പറയുന്നത്. എല്ലാ ഇല്ലീഗൽ കോൺട്രാക്ട്സും എന്താണ്? വൈഡാണ്. പക്ഷെ എല്ലാ വൈഡും ഇല്ലീഗലാവണം നിർബന്ധമില്ല. ഓക്കെ, മൂന്നാമത്തെ ഡിഫറൻസ് എന്താണ്? ഓൾ കൊളാട്രൽ കോൺട്രാക്ട്സ് ഡിപ്പെൻഡിങ് ഓൺ ഇല്ലീഗൽ കോൺട്രാക്ട്സ് ആർ വൈഡ്. എ വൈഡ് കോൺട്രാക്ട് ഡസ് നോട്ട് അഫക്റ്റ് എ കൊളാട്രൽ കോൺട്രാക്ട്. കൊളാട്രൽ കോൺട്രാക്ട് എന്ന് വെച്ചാൽ ഒരു കോൺട്രാക്റ്റിനെ ബേസ് ചെയ്ത് അടുത്തൊരു കോൺട്രാക്ട് കൂടി ഫോം ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിന് സൈഡായിട്ടുള്ള വേറൊരു കോൺട്രാക്ട്. അപ്പോൾ ഒരു ഇല്ലീഗൽ കോൺട്രാക്റ്റിന് ഒരു കൊളാട്രൽ കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അതും എന്തായി മാറും? വോയിഡായിട്ട് മാറും. പക്ഷെ ഒരു വോയിഡ് കോൺട്രാക്റ്റിന് ഒരു കൊളാട്രൽ കോൺട്രാക്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ വോയിഡ് കോൺട്രാക്ട് എന്ത് ചെയ്യില്ല? കൊളാട്രൽ കോൺട്രാക്റ്റിന് അഫക്റ്റ് ചെയ്യില്ല. ചിലപ്പോൾ അത് നല്ലതാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് പോയപ്പെടും. ആ ചില ഇൻസ്റ്റൻസ് ഉണ്ട് അങ്ങനെ. ഓക്കെ, അത് നമ്മൾ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ബോത്ത് ഇല്ലീഗൽ കോൺട്രാക്ട് ആൻഡ് വോയിഡ് കോൺട്രാക്ട്സ് ആർ നോട്ട് എൻഫോഴ്സിബിൾ അറ്റ് ഓൾ ലോ. അല്ലേ, രണ്ട് കോൺട്രാക്റ്റും ഇല്ലീഗൽ കോൺട്രാക്റ്റിലായാലും ശരി വോയിഡ് കോൺട്രാക്റ്റും നിയമത്തിന് പിന്തുണ കിട്ടുന്നില്ല. എ കോൺട്രാക്ട് ടു കമ്മിറ്റ് ഡയോസിറ്റി ഗാങ് റോബറി ഇസ് എ ഇല്ലീഗൽ കോൺട്രാക്ട്. അല്ലേ, ഒരു കോൺട്രാക്ട് കളവ് നടത്താനായിട്ട് പറയുന്ന ഒരു കോൺട്രാക്ട് അതിന് ഇല്ലീഗലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു മൈനറായിട്ടുള്ള കോൺട്രാക്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് വോയിഡ് കോൺട്രാക്റ്റാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇല്ലീഗൽ കോൺട്രാക്റ്റും വോയിഡ് കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഇനി വോയിഡ് അഗ്രിമെൻറ്റും വോയിഡ് കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. എൻ അഗ്രിമെൻറ്റ് വിച്ച് ഡു നോട്ട് ഹാവ് ലീഗൽ വാല്യൂസ് ഇസ് എ വോയിഡ് അഗ്രിമെൻറ്റ്. ഒരു ലീഗൽ വാല്യൂ ഇല്ലാത്ത അഗ്രിമെൻറ്റിനെയാണ് നമ്മൾ വോയിഡ് അഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് നോ കോൺട്രാക്ട് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ്. അങ്ങനെ ഒരു വോയിഡ് അഗ്രിമെൻ്റ് ഉള്ള ഒരു കോൺട്രാക്റ്റും എക്സിസ്റ്റൻസിലേക്ക് വരില്ല. എ കോൺട്രാക്ട് വിച്ച് ഇസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ഇസ് എ വോയിഡ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് നിയമത്തിന് പിന്തുണ ഇല്ലാതെ അഗ്രിമെൻറ്റ് മാത്രം ഉള്ളതാണെങ്കിൽ അത് വോയിഡ് കോൺട്രാക്റ്റാണ്. ഇൻ എ വോയിഡ് കോൺട്രാക്ട് ദെയർ മേ ബി എ വാലിഡ് അഗ്രിമെൻറ്റ്. പക്ഷേ ഒരു വോയിഡ് കോൺട്രാക്ട് ഒരു വാലിഡ് അഗ്രിമെൻറ്റ് ഉണ്ടാവാം, ചില എസെൻഷ്യൽസ് മാത്രമേ ഇല്ലാതാവുള്ളൂ. ഓക്കെ, സോ അതാണ് വോയിഡ് അഗ്രിമെൻറ്റും വോയിഡ് കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ രണ്ട് ഡിഫറൻസ് കണ്ടോ? ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, നമ്മളുടെ ഈ ഇന്നത്തെ സെഷനിലെ ലാസ്റ്റ് ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോയിഡ് അഗ്രിമെൻറ്റ് ആൻഡ് വോയിഡബിൾ കോൺട്രാക്റ്റ്. നാല് ഡിഫറൻസാണ്. അല്ല, ആദ്യത്തെ ഡിഫറൻസ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എ വോയിഡ് അഗ്രിമെൻറ്റ് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ എനി വൺ ഓഫ് ദ പാർട്ടീസ്. നമ്മളുടെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഒരു പാർട്ടിക്കും ആ വോയിഡ് അഗ്രിമെൻറ്റിനെ മാറ്റിയെടുക്കാൻ പറ്റില്ല. പക്ഷേ വെറാസ് വോയിഡബിൾ കോൺട്രാക്ട് ഈസ് ഇനീഷ്യലി എൻഫോഴ്സ്ഡ് ബൈ ദ പാർട്ടീസ് ആൻഡ് ലേറ്റർ കനോട്ട് ബി. ഒരു വോയിഡബിൾ കോൺട്രാക്റ്റ് ആണെങ്കിൽ ഇനീഷ്യലി രണ്ടുപേരും അത് സമ്മതിച്ച് ഫോം ചെയ്തു, പിന്നീട് ഒരാൾ എന്ത് ചെയ്യുന്നു? പിന്മാറുന്നു. അതനുസരിച്ച് അത് വോയിഡായിട്ട് മാറാണ്. അപ്പം അതിൽ അങ്ങനത്തെ ഒരു ഇനീഷ്യേഷൻ ഉണ്ട്. രണ്ടാമത്തെ ഡിഫറൻസ് എന്താണ്? വോയിഡ് അഗ്രിമെൻറ്റ് ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. അതായത് ഒരു വോയിഡ് അഗ്രിമെൻറ്റ് തുടക്കം തൊട്ടേ വോയിഡാണ്. പക്ഷേ വോയിഡബിൾ കോൺട്രാക്റ്റ് അങ്ങനെയല്ല, തുടക്കത്തിൽ വാലിഡാണ്, പിന്നീട് അതിൽ ഒരു വ്യക്തി അതിൽ നിന്ന് പിന്മാറുമ്പോൾ അത് വോയിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ എന്താണ് പറയുന്ന പോയിൻ്റ്? ഇൻ എ വോയിഡ് അഗ്രിമെൻറ്റ് ദർ വിൽ നോട്ട് ബി കൺസിഡറേഷൻ ലോഫുൾ ഒബ്ജക്റ്റ് ആൻഡ് ഫ്രീ കൺസേൺ എക്സെട്ര. നമ്മളുടെ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്ട്സ് ഒന്നും തന്നെ കൃത്യമായിട്ട് നമ്മുടെ വോയിഡ് അഗ്രിമെൻറ്റിലില്ല. പക്ഷേ നമ്മുടെ വോയിഡബിൾ കോൺട്രാക്റ്റിലെ അഭാവം പ്രശ്നം എന്താണ്? അതിൽ ഫ്രീ കൺസേൺ ആണ് അവിടെ പ്രശ്നം. ഓക്കെ, ഇനി നാലാമത്തെ ഡിഫെക്ട് ഇത് പറയുന്നത്, ഐ മീൻ ഡിഫറൻസ് പറയുന്നത്, ദ ഡിഫെക്ട്സ് ഓഫ് വോയിഡ് അഗ്രിമെൻറ്റ് ആർ നോട്ട് ക്യൂറബിൾ. നമുക്കൊരു വോയിഡ് അഗ്രിമെൻറ്റിനെ അതിൻ്റെ ആ വോയിഡ് അത് ഇൻവാലിഡായി വന്ന പ്രശ്നങ്ങളൊന്നും നമുക്കത് തിരുത്താൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് ക്യൂറബിൾ. സോ അങ്ങനെ ഒരു വോയിഡ് അഗ്രിമെൻറ്റ് നമുക്ക് ബെറ്റർ ഒഴിവാക്കിയിട്ട് അത് നമ്മൾ ഫുള്ള് റിജക്റ്റ് ചെയ്തിട്ട് പുതിയ അഗ്രിമെൻറ്റ് ഫോം ചെയ്യാന്നുള്ളതാണ് അവിടെ പറ്റുക. പക്ഷേ ഒരു വോയിഡബിൾ കോൺട്രാക്റ്റിൽ ആ ഡിഫെക്ട്സ് ക്യൂറബിൾ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിയുടെ ഫ്രീ കൺസേൺ കിട്ടാത്തതാണ് അതിൽ പ്രശ്നം വരുന്നത്. അപ്പോൾ പിന്നീട് അത് മാറ്റി അയാളുടെ ഫ്രീ കൺസേണോട് കൂടിയിട്ട് നമുക്കത് എന്ത് ചെയ്യാം? ക്യൂർ ചെയ്ത് മാറ്റിയെടുക്കാം, വാലിഡായിട്ട് മാറ്റിയെടുക്കാം. സോ ഇതൊക്കെയാണ് നമ്മളുടെ വോയിഡ് അഗ്രിമെൻറ്റ് ആൻഡ് വോയിഡബിൾ കോൺട്രാക്ട് തമ്മിലുള്ള വ്യത്യാസം. സോ അപ്പോൾ ഇന്ന് ഇതോടുകൂടി നമ്മുടെ ഈ ഇന്നത്തെ സെഷൻ കഴിയുകയാണ്.
എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ശരിക്കും അത് മനസ്സിരുത്തി മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തായാലും നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ടിൽ ദെൻ ഇറ്റ്സ് ബൈ ആൻഡ് ടേക്ക് കെയർ. ഓക്കേ.